നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹെവി റെയിൻ അതോ കനത്ത മഴയത്ത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്നുള്ള വിഷയത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം ഹെവി റെയിനി പലപ്പോഴും നമുക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ടയ ടയർ ആയിരിക്കണം അതായത് ടയറിൻ്റെ ത്രെഡൊക്കെ തേഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ വാഹനം സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് മഴയത്ത് വളരെ അധികമാണ് ഏറെ സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട് രണ്ടാമത്തേത് വൈപ്പർ വൈപ്പർ പ്രോപ്പർ അല്ലെങ്കിൽ ക്ലീനിങ് ആവില്ല അത് കാരണം നമുക്ക് മഴയെ തല്ലേ തന്നെയും വിസിബിലിറ്റി കുറവാണ് നിങ്ങൾക്ക് കാണാം അപ്പോൾ വൈപ്പറും കൂടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അഥവാ ക്ലീനിങ് പ്രോപ്പർ അല്ലെങ്കിൽ വിസിബിലിറ്റി വളരെ ഏറെ കുറയും അപ്പം അതിനോ അതനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആക്സിഡൻസ് ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ ടയർ നിങ്ങൾ വൈപ്പർ ബ്ലേഡ് ഇത് പ്രോപ്പർ ആയിരിക്കണം അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ മോഡലാണ് അതായത് വാഹനത്തിനുള്ളിൽ അതായത് വിൻഷീൽഡിൽ ഫോഗ് വരും അതായത് മൂഡല് വരും അപ്പം അതിനെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങളുടെ വാഹനത്തിലെ എ സി റീസർക്കുലേഷൻ മോഡിൽ നിന്ന് മാറ്റിയിട്ട് റീസർക്കുലേഷൻ മോഡാണെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഫ്രഷ് എയർ മോഡിലിടുക എന്നിട്ട് ബ്ലോവറിനെ വിൻഷീൽഡിൻ്റെ ആ ഡയറക്ഷനിലേക്ക് തിരിച്ചു വെക്കുക ഈ പടത്ത് ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോഗ് അതായത് മൂടൽ മാറ്റാൻ പറ്റും മൂഡ് മൂഡൽ മൂടൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വിസിബിലിറ്റി കുറയും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ അടുത്ത കാര്യം ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സിംഗിൾ ലൈൻ ഹൈവേ ആണ് സിംഗിൾ ലൈൻ ഹൈവേ നിങ്ങൾ പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ മറ്റ് വാഹനങ്ങൾ പോകുന്ന ആ സ്പീഡിൽ ഏകദേശം ആ സ്പീഡിൽ വേണം സഞ്ചരിക്കേണ്ടത് ട്രാവൽ ചെയ്യേണ്ട റൈറ്റ് സൈഡ് ഏറെ സ്ലോയി പോവുകയാണെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അത് ആക്സിഡൻസും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അവർക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് റൈറ്റ് സൈഡ് ഏറെ ഗ്യാപ്പ് ഇട്ട് ഓവർടേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചാൻസസ് വരും അപ്പോൾ നിങ്ങൾക്ക് സ്ലോയിലാണ് പോകേണ്ടതെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് ചേർന്ന് പോകുക അത് മഴക്കാലത്തല്ല നോർമൽ ഹൈവേ സഞ്ചരിക്കുമ്പോഴും നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളൊരു മിനിമം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ഫ്രണ്ടിൽ പോകുന്ന വാഹനവുമായിട്ട് തൊട്ടടുത്ത് അങ്ങനെ ഈ നമ്മൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഓടിക്കുന്ന പോലെ ആ രീതിയിൽ മഴയത്ത് പ്രത്യേകിച്ച് അങ്ങനെ കൊണ്ടുപോകരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫ്രണ്ടിലുള്ള വാഹനവും നമ്മുടെ വാഹനവുമായിട്ട് എടുക്കേണ്ടത് കാരണം മഴയത്ത് ഒന്നാമത് ബ്രേക്ക് പിടിച്ചാൽ പലപ്പോഴും സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വിസിബിലിറ്റി കുറവായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഫ്രണ്ടിലെ വാഹനം എപ്പോഴാണ് ബ്രേക്ക് പിടിക്കുന്നതെന്ന് അപ്പം ഒരു അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മുടെ വാഹനം ഓടിക്കേണ്ടത് മറ്റുള്ള വാഹനത്തിൽ നിന്ന് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് ഓൺ ചെയ്ത് വെക്കുക കാരണം വിസിബിലിറ്റി കുറവായിരിക്കും അപ്പം നമ്മുടെ വാഹനം മറ്റുള്ള വാഹനങ്ങൾക്ക് കാണാൻ എതിരെ വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ സൈഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾക്ക് വിസിബിളായിട്ടിരിക്കാൻ ലൈറ്റ് ഓൺ ചെയ്ത് വെക്കുക പിന്നെ പലരും ഈ ഹസാർഡ് ലൈറ്റ് അതായത് ഈ ഡബിൾ ഇൻഡിക്കേറ്റർ അത് ഹസാഡ് ലൈറ്റ് എന്നാണ് പറയുന്നത് അതിനെ ഓൺ ചെയ്തുകൊണ്ട് പോകാറുണ്ട് സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല അത് ചെയ്ത് വിചാരിച്ചതൊരു റൂൾ വയലേഷനോ തെറ്റാ ആണെന്നല്ല ഞാൻ പറയുന്നത് ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്യേണ്ട വേറെ സിറ്റുവേഷൻസ് ഉണ്ട് ഇപ്പം കൂടുതൽ മൂഡല്ല അല്ലെങ്കിൽ ഒട്ടും വിസിബിലിറ്റി ഇല്ല അല്ലെങ്കിൽ എമർജൻസി അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇടേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ ഹസാർഡ് ലൈറ്റ് ഇടുന്നത് എന്നാൽ തന്നെ പല ആൾക്കാർ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കാറുണ്ട് മഴയത്ത് പക്ഷേ മഴയത്ത് ജസ്റ്റ് നമ്മുടെ നോർമൽ ലൈറ്റ് ഓൺ ചെയ്ത് പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കെട്ടാണ് ഈ ഹൈവേയിൽ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല അല്ലാത്ത ചില റോഡുകളിൽ പല റോഡുകളിലും ഇങ്ങനെ വെള്ളക്കെട്ട് കാണും അപ്പം വെള്ളക്കെട്ടിൽ കൂടെ നമ്മൾ വാഹനം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം കാരണം വെള്ളക്കെട്ടിൽ വെച്ചിട്ട് വാഹനം നമ്മുടെ നിന്ന് പോവുകയാണെങ്കിൽ എക്സോസ്റ്റ് അഥവാ സൈലൻസർ പൈപ്പിൽ കൂടെ വാ വെള്ള എഞ്ചിനിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ട് വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ വെള്ളക്കെട്ടിൽ കൂടെ എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ വാഹനം ഓഫ് ആകാതെ നോക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാഹനം ലോവസ്റ്റ് ഗിയർ അതായത് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് എടുക്കുക അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ വാഹനത്തിന് കൂടുതൽ ട്രാക്ഷൻ കിട്ടും രണ്ടാമത് വാഹനം സ്കിഡ് ആവാതെ ഇരിക്കാനുള്ള കൂടുതൽ ഫോഴ്സ് കിട്ടും കാരണം നമ്മൾ ഫസ്റ്റ് ഗിയറിലാവുകയാണെങ്കിൽ വാഹനത്തിൻ്റെ പുള്ളിങ് കൂടുതലായിരിക്കും പിന്നെ വാഹനം ഓഫാകാതെയും ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ലോവർ ഗിയറിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക വെള്ളക്കെട്ടി വെള്ളക്കെട്ടിക്കൂടെ എടുക്കുമ്പോൾ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കരുത് ഹാഫ് ക്ലച്ച് ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ആക്സിലറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം എടുക്കണ്ടേ കാരണം നമ്മൾ ആക്സിലറേറ്റർ വിടുവാണെങ്കിൽ പിന്നെ ആക്സിലറേറ്റർ കൊടുക്കുമ്പം എക്സോസ്റ്റ് പൈപ്പ് അതായത് സൈലൻസറിൽ കൂടെ വെള്ളം അകത്തോട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വെള്ളം കയറുകയാണെങ്കിൽ എൻജിന് ഡാമേജസ് വരും അപ്പോൾ കഴിവതും നിങ്ങൾ വാഹനം ഓഫ് ഓഫാകാത്ത രീതിയിൽ വേണം എടുക്കേണ്ടത് അതിന് ശ്രദ്ധിക്കേണ്ട ലോവർ ഗിയറിൽ എടുക്കുക ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുക അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം സഡൻ ബ്രേക്കിംഗ് അവോയ്ഡ് ചെയ്യുക സഡൻ ബ്രേക്കിംഗ് അല്ലെങ്കിൽ സഡനായിട്ട് നമ്മൾ വാഹനം ടേൺ ചെയ്യുന്നു അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഇട്ടേ പറ്റത്തുള്ളൂ അല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ സഡനായിട്ട് വാഹനം തിരിക്കുകയും ബ്രേക്ക് ചെയ്യുകയും അത് അവോയ്ഡ് ചെയ്യുക കാരണം പുറകെ വരുന്ന വാഹനങ്ങൾ തട്ടാനുള്ള ചാൻസസ് ഉണ്ട് രണ്ടാമത് സ്കിഡിങ് വാഹനം സ്കിഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് മഴ കാരണം ഫ്രിക്ഷൻ കുറവായിരിക്കും ടയറും റോഡും തമ്മിൽ അപ്പോൾ സഡൻ ബ്രേക്കിംഗ് അതുപോലെ തന്നെ സഡനായിട്ട് വാഹനം ടേൺ ചെയ്യുക സഡൻ ആക്സലറേഷൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക ഇനിയും വിസിബിലിറ്റി വളരെയേറെ കുറവാണെങ്കിൽ നിങ്ങൾ വാഹനം എന്തായാലും നിർത്തിയിടുക സൈഡ് കുറച്ച് നേരം കാരണം വിസിബിലിറ്റി ഇല്ലാതെ നമ്മൾ വാഹനം ഓടിക്കുന്നത് നമ്മൾ ആക്സിഡൻസിനെ വിളിച്ച് വരുത്തുന്നതിന് തുല്യമാണ് അപ്പം വിസിബിലിറ്റി ഒട്ടുമില്ല എങ്കിൽ എങ്ങനെയെങ്കിലും ഓടിച്ചുകൊണ്ട് പോകുക അങ്ങനത്തെ ഒരു അത്ര എമർജൻസി അല്ലെങ്കിലത്തെ കാര്യം ഞാൻ പറയാമോ അതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക വാഹനം ഇടുക കുറച്ച് വിസിബിലിറ്റി കൂടിയതിന് ശേഷം അല്ലെങ്കിൽ മഴ കുറച്ച് ഡൗൺ ആയതിന് ശേഷം നിങ്ങൾക്ക് വാഹനം എടുക്കാവുന്നതാണ് പിന്നെ അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഈ ഓവർടേക്കിങ്ങിൻ്റെ കാര്യമാണ് ഈ സാധാരണ രീതിയിൽ ഹൈവേ കൂടെ ഓവർടേക്ക് ചെയ്യും ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ പക്ഷേ മഴയത്ത് നിങ്ങളത് ഒത്തിരി ക്ലോസില് അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടി ഓവർടേക്ക് ചെയ്യുന്ന അങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക മാക്സിമം ഒരു കംഫർട്ടബിൾ ലെവലിൽ വന്നിട്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാവൂ കാരണം മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്കിങ്ങും വിസിബിലിറ്റിയാണ് മഴയത്ത് ബ്രേക്ക് പിടിക്കുമ്പോൾ പലപ്പോഴും വാഹനം സ്കിഡ് ആവാൻ അല്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ വിസിബിലിറ്റി കുറവായിരിക്കും നിങ്ങൾക്ക് തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ വിസിബിലിറ്റി കുറവ് പിന്നെ അതുപോലെ എതിർ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വിസിബിലിറ്റി കുറവായിരിക്കും അപ്പം അത്ര റിസ്ക് എടുത്തിട്ട് നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യുക സുരക്ഷിതമായിട്ട് വീട്ടിലെത്തുക അതാണ് നമ്മുടെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് എന്ത് കാര്യത്തിനാണോ പോകുന്നത് അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാത്ത സാധാരണ സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഹൈവേയിൽ ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്തു പോകാൻ പറ്റും പക്ഷേ ഞാനത് അവോയ്ഡ് ചെയ്യുക കാരണം അങ്ങനത്തെ ഒരു എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ തന്നെയാണ് കുടുങ്ങിപ്പോകുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ മാക്സിമം എന്തിനാണ് അങ്ങനത്തെ റിസ്ക് എടുക്കുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരും കാരണം ഇതൊരു സൈഡിൽ നിന്ന് വാഹനങ്ങൾ കുറയും അതുപോലെ തന്നെ വിസിബിലിറ്റി കുറച്ച് കൂടുതൽ കിട്ടും അല്ലെങ്കിൽ മഴ കുറയും അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുക പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ മുമ്പിൽ പോകുന്ന വാഹനം അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അത്ര അതിന് റിസ്ക് എടുത്തിട്ട് ഓവർടേക്ക് ചെയ്യേണ്ട തീരുവായിട്ടുള്ള ആവശ്യമില്ല അൺലെസ് നമ്മൾ അതിലും എന്തെങ്കിലും എമർജൻസിയിലാണ് പോകുന്നത് അങ്ങനത്തെ സാഹചര്യം അല്ല എങ്കിൽ ഇതിനു മുന്നേയും ഞാൻ ഈ ഓവർടേക്കിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിനെല്ലാം നമ്മൾ ഓവർടേക്ക് ചെയ്യണം അങ്ങനെയൊരു റൂൾ ഇല്ല നമുക്കതിനെക്കാട്ടി സ്പീഡിൽ പോകണം അല്ലെങ്കിൽ എമർജൻസിയാണ് അല്ലെങ്കിൽ വാഹനം സ്ലോയിലാണ് പോകുന്നത് അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുക അല്ലാതെ ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന എല്ലാം ഓവർടേക്ക് ചെയ്തു പോകാൻ നമ്മളൊരു ഒരു റേസിങ്ങോ അങ്ങനത്തെ ഒരു കാര്യമല്ല നമ്മളെപ്പോഴും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ മഴയത്ത് നമുക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം എടുക്കുക അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ടയർ പ്രോപ്പർ ആയിരിക്കണം അപ്പോൾ മഴ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒക്കെ ടയറിൻ്റെ കണ്ടീഷൻ ശരി അല്ലെങ്കിൽ ടയർ മാറ്റിയിടുക പിന്നെ അടുത്ത കാര്യം വൈപ്പറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക വൈപ്പർ ക്ലീനിങ് പ്രോപ്പർ ആയിരിക്കണം വാഹനത്തിനിടയിൽ മിസ്റ്റ് അതായത് വിൻഷീൽഡ് ഫോഗ് വരുന്നുണ്ടെങ്കിൽ ഫ്രഷ് എയർ മോഡിലിട്ടിട്ട് ബ്ലോവറിന് വിൻഷീൽഡിലേക്ക് തിരിച്ചു വയ്ക്കും അപ്പോൾ അത് അങ്ങനെ പറ്റത്തില്ല എ സി ഇല്ലാത്ത വാഹനം ആണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോ ചെറുതായിട്ട് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വാഹനത്തിൽ വെള്ളം കയറാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ വെക്കുന്ന ഫെൻഡർ നിങ്ങൾ ഡോർ സൈഡിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കയറുന്നത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം അടുത്ത കാര്യം ഞാൻ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ലൈറ്റുകൾ ഓൺ ചെയ്യുക വെള്ളക്കെട്ടിക്കൂടെ വാഹനം എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഗിയർ ലോവർ ഗിയർ ഇട്ടെടുക്കുക ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് വേണം എടുക്കേണ്ടത് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് സൈലൻസറിൽ കൂടെ വെള്ളം കയറാനുള്ള ചാൻസ് കുറയ്ക്കുക അങ്ങനെയാണെങ്കിൽ എഞ്ചിന് ഡാമേജസ് വരും പിന്നെ സഡൻ ബ്രേക്കിംഗ് സഡൻ ടേണിംഗ് അവോയ്ഡ് ചെയ്യുക എന്നിട്ട് അഥവാ വിസിബിലിറ്റി വളരെ മോശമാണെങ്കിൽ വാഹനം നിർത്തിയിട്ടിട്ട് എടുക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മഴക്കാലത്ത് ഓടിച്ചു പോകാൻ പറ്റും പിന്നെ വാഹനം സ്കിഡ് ആവുന്നത് അത് വലിയൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പം നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് തന്നെ കംഫർട്ടബിളായിട്ടുള്ള സ്പീഡിലാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനം സ്കിഡ് ആവത്തില്ല ഒരു ലിമിറ്റ് വിട്ടിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുവാണെങ്കിലാണ് മഴയത്ത് പ്രത്യേകിച്ചും വാനം സ്കിഡാവുന്നു കാരണം ഈ പറഞ്ഞ പോലെ റോഡിൻ്റെയും വീലിൻ്റെ ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ ഈ വെള്ളം കാരണം ഒത്തിരി കുറയും അപ്പോൾ അങ്ങനത്തെ സാഹചര്യം അവോയ്ഡ് ചെയ്യുക പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി റിസ്ക് എടുത്ത് വളവിലും സാധാരണ രീതിയിലൊക്കെ ആണെങ്കിൽ ഈ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എനിക്ക് ഈസി ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും പക്ഷേ മഴ ആയതുകൊണ്ട് ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യുവാണ് കാരണം ഇത് നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിൽ ടേൺ ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അത്ര റിസ്ക് എടുത്ത് ഓവർടേക്ക് ചെയ്യണം എന്നുള്ള ആവശ്യം എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്ത് കംഫർട്ടബിളായിട്ട് തന്നെ ഓടിച്ചു പോകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന് ഇപ്പോൾ ഹെവി വെഹിക്കിൾസ് ആണെങ്കിൽ ഓവർടേക്ക് ചെയ്യാനുള്ള ചാൻസസ് കിട്ടും എവിടെയെങ്കിലും വെച്ചാൽ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ തിരുതി കൂട്ടരുത് അതായത് ഞാൻ മിക്കവാറും ഉള്ള വീഡിയോയിൽ പറയാറുണ്ട് നിങ്ങൾ രണ്ട് കാര്യമാണ് ഒന്ന് നിങ്ങൾ പാനിക് ആവരുത് പാനിക് ആവെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രളയപ്പെടരുത് ഇപ്പോൾ ബിഗ്നേഴ്സ് ആണെങ്കിലാണ് പ്രത്യേകിച്ചും അങ്ങനെ പറയേണ്ടിയിരിക്കുന്നത് പിന്നെ തിരക്ക് കൂട്ടരുത് തിരുതി കൂട്ടരുത് കാരണം നിങ്ങൾ കംഫർട്ടബിളായിട്ട് വേണം ഓടിച്ച് പോകേണ്ടത് അപ്പോൾ പാനിക് ആവുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തായാലും മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നിങ്ങളൊരു ആണെങ്കിൽ അതായത് കൂൾ മൈൻഡിൽ വേണം ഇങ്ങനത്തെ മഴയത്തൊക്കെ എടുക്കണ്ടേ അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ അത്ര നല്ല രീതിയിൽ വാഹനം ഓടിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഹൈവേ കൂടെ ഒക്കെ വാഹനം എടുക്കുന്നേ അവോയ്ഡ് ചെയ്യും അതിപ്പം മഴക്കാലം അല്ലെങ്കിൽ തന്നെ കാരണം സാധാരണ റോഡിൽ ഓടിക്കുന്ന പോലല്ല ഈ ഹൈവേയിൽ ഓടിക്കുന്ന വാഹനങ്ങളെല്ലാം അത്യാവശ്യം നല്ല സ്പീഡിലാണ് അപ്പം മേജർ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം ഹൈവേയിൽ കൂടെ ആണ് അപ്പം ചെറിയ റോഡിൽ ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ ചെറിയ തട്ടൽ മുട്ടൽ അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയ പക്ഷേ ഹൈവേയിൽ അങ്ങനെയല്ല നല്ല സ്പീഡിലായതുകൊണ്ട് മേജർ ആക്സിഡൻസൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ആയിട്ട് വേണം വാഹനം എപ്പോഴും എടുക്കേണ്ടത് റഷ് ചെയ്യരുത് മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് അവരിപ്പോൾ എല്ലാം വാഹനത്തിൽ ഓവർടേക്ക് ചെയ്ത് പോകുന്നു അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മളും കൂടെ ഒരു റേസ് മോഡിൽ എൻ്റർ ചെയ്യുന്ന പാടില്ല നമ്മൾ റെസ്പോൺസിബിളായിട്ട് വാഹനം ഓടിക്കുക നമ്മുടെ സേഫ്റ്റി പിന്നെ മറ്റുള്ളവരുടെ സേഫ്റ്റി ഇത് രണ്ടും പിന്നെ നമ്മുടെ കൂടെ വാഹനത്തിൽ ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നവരുടെ എല്ലാം സേഫ്റ്റിയുടെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി നമസ്കാരം